നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും, വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദിവസമാണ്. ചേലക്കരയും പാലക്കാടും വയനാടും ആര് വീഴും, ആര് നേടും എന്ന വലിയ ചോദ്യത്തിന് ഇന്ന് ഉത്തരമാവുകയാണ്. ലെജിസ്ലേറ്റീവ് അസംബ്ലി തിരഞ്ഞെടുപ്പിന്റെ വീറും വാശിയുമാണ് പാലക്കാട്ടും ചേലക്കരയിലും കാണുന്നത്. പാലക്കാട്ട് ത്രികോണ പോരാട്ടത്തിൽ ജയം ആർക്ക് എന്ന ആകാംക്ഷയിൽ രാഷ്ട്രീയ കേരളം. ജയം ഉറപ്പിച്ച് യു ഡി എഫ് മുന്നോട്ട് പോകുമ്പോൾ സരിനെ ഇറക്കിയുള്ള പരീക്ഷണത്തിന്റെ ഫലം കാത്തിരിക്കുകയാണ് എൽ ഡി എഫ്. അതേസമയം കോർപ്പറേഷനിലെ ഭൂരിപക്ഷം തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി. രാവിലെ 8 മണിയോടെയാണ് വോട്ടെണ്ണൽ തുടങ്ങുക. 9 മണിയോടെ ആദ്യ ഫലസൂചനകൾ പുറത്തുവരും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കുത്തനെ കുറഞ്ഞത് സ്ഥാനാർത്ഥികളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. 2021 73.71% പോളിംഗ്, ഇത്തവണ ഇത് 70.51% കുറഞ്ഞു. 3% പോളിംഗിലുണ്ടായ കുറവ്. അതേസമയം ബി ജെ പി ശക്തി കേന്ദ്രമായ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഇത്തവണ പോളിംഗ് ഉയർന്നു. എന്നാൽ കോൺഗ്രസിന് മേധാവിത്വമുള്ള പിരായിരി പഞ്ചായത്തിലും കണ്ണാടി മാത്തൂർ പഞ്ചായത്തുകളിലും വോട്ട് കുറയുകയും ചെയ്തു. ഇത് മുന്നണികളുടെ പ്രതീക്ഷകളെ ആകെ തകിടം മറിച്ച സാഹചര്യമാണുള്ളത്. 1.5 മാസത്തോളം നീണ്ട വാശിയേറെ പ്രചാരണത്തിനൊടുവിലാണ് പാലക്കാട്ട് ജനം വിധിയെഴുതിയത്. മന്ദഗതിയിൽ തുടങ്ങിയ വോട്ടെടുപ്പ് അവസാന മണിക്കൂറുകളിലാണ് മെച്ചപ്പെട്ടത്. പാലക്കാട് കോർപ്പറേഷനിൽ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. 2021 ലെജിസ്ലേറ്റീവ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ പരിധിയിൽ 65% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അന്ന് ബി ജെ പി ാണ് കോർപ്പറേഷൻ പരിധിയിൽ കൂടുതൽ വോട്ട് നേടിയത്. ഇത്തവണ ഇവിടെ ഒറ്റയടിക്ക് 5% വോട്ട് ഉയർന്നു. ഇത് വലിയ വിജയപ്രതീക്ഷയാണ് ബി ജെ പി ക്യാമ്പിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. മറുവശത്ത് യു ഡി എഫിന്റെ ശക്തി കേന്ദ്രമായ പിരായിരി പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ 77% പോളിംഗ്, ഇത്തവണ 69.78% കുറഞ്ഞു. ഇതാണ് യു ഡി എഫ് ക്യാമ്പിൽ ചങ്കിടിപ്പുയരാൻ കാരണം. മണ്ഡലത്തിന്റെ ഭാഗമായ കണ്ണാടി മാത്തൂർ പഞ്ചായത്തുകളിലും പോളിംഗ് ശതമാനം കുറഞ്ഞു. കണ്ണാടി പഞ്ചായത്തിൽ 68.42% മാത്തൂരിൽ 68.29% പോളിംഗ്. ഇവിടെ സി പി എമ്മിനും കോൺഗ്രസിനും ഏറെക്കുറെ തുല്യ ശക്തിയാണ്. വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ ബി ജെ പി ക്യാമ്പിൽ വിജയപ്രതീക്ഷ ഉയർന്നിട്ടുണ്ട്. കോർപ്പറേഷൻ പരിധിയിൽ വോട്ട് കൂടിയത് അനുകൂലമാകുമെന്നാണ് ബി ജെ പിയുടെ വിശ്വാസം. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തോടെ ബി ജെ പിയിൽ ഉണ്ടായ യോജിപ്പ് ഗുണം ചെയ്തുവെന്നാണ് നേതാക്കൾ കരുതുന്നത്. പിരായേരി പഞ്ചായത്തിലടക്കം യു ഡി എഫ് വോട്ട് വലിയ തോതിൽ ബി ജെ പിക്ക് കിട്ടിയെന്നും വിലയിരുത്തുന്നുണ്ട്. 2500 to 4000 ഇടയിൽ ഭൂരിപക്ഷത്തിൽ ജയിക്കാനാകുമെന്നും ബി ജെ പി നേതാക്കൾ പറയുന്നു. എന്നാൽ യു ഡി എഫിൽ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. നേരത്തെ 5 ഭൂരിപക്ഷം അവകാശപ്പെട്ടിരുന്ന കോൺഗ്രസ് ക്യാമ്പിൽ ആ ആത്മവിശ്വാസം ഇപ്പോഴില്ല. വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ 4000 ഭൂരിപക്ഷത്തിൽ ജയിക്കാനാകുമെന്നാണ് നേതാക്കൾ പറയുന്നത്. 2021 5000 ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ഷാഫി പറമ്പിൽ മണ്ഡലത്തിൽ ജയിച്ചത്. അന്ന് സി പി എമ്മിൽ നിന്ന് വലിയ തോതിൽ വോട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയിരുന്നു. എന്നാൽ ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനായി ഇത്തവണ ശക്തമായ പ്രചാരണം ഇടതുമുന്നണിയും കാഴ്ചവെച്ചിരുന്നു. അവസാന നിമിഷം വരെയുള്ള വാശിയേറിയ പോരാട്ടമാണ് മണ്ഡലത്തിൽ കണ്ടത്. കഴിഞ്ഞ 3 മൂന്നാം സ്ഥാനത്തായിരുന്ന സ്ഥിതിയിൽ നിന്ന് നില മെച്ചപ്പെടുത്തി രണ്ടാമതെത്താൻ സാധിക്കുമെന്ന് എൽ ഡി എഫ് കണക്കുകൂട്ടുന്നു. പാലക്കാടൻ കാറ്റ് ആർക്കനുകൂലമെന്ന് ഇന്നറിയാം. സംസ്ഥാനത്ത് 3 മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടന്ന മണ്ഡലമാണ് ചേലക്കര. ഏറെക്കാലമായി എൽ ഡി എഫ് തങ്ങളുടെ ഉരുക്കു കോട്ടയായി നിലനിർത്തിയ മണ്ഡലത്തിൽ അട്ടിമറി പ്രതീക്ഷയിലാണ് യു ഡി എഫ്. കുറഞ്ഞത് 2500 ഭൂരിപക്ഷത്തിൽ രമ്യ ഹരിദാസ് വിജയിക്കുമെന്നാണ് യു ഡി എഫ് ക്യാമ്പിന്റെ അവകാശവാദം. എൽ ഡി എഫ് മുൻ എം എൽ എ യു പ്രദീപിനെ നിർത്തിയാണ് മണ്ഡലം നിലനിർത്താൻ ശ്രമിച്ചത്. മണ്ഡലത്തിൽ രാവിലെ 8 വോട്ടെണ്ണൽ ആരംഭിക്കുക. വരവൂർ പഞ്ചായത്തിലെ വോട്ടുകളാണ് ആദ്യം എണ്ണുക. ദേശമംഗലം ചെറുതുരുത്തി പഞ്ചായത്തുകൾ പിന്നീട് എണ്ണും. എൽ ഡി എഫിന് വ്യക്തമായ മേൽക്കൈയുള്ള പഞ്ചായത്തുകളാണ് ഇവിടെ. വരവൂരിൽ 2000 പഞ്ചായത്തുകളിലായി 10,000 ലീഡ് എൽ ഡി എഫിന് കിട്ടേണ്ടതുണ്ട്. ഈ ലീഡ് കിട്ടിയില്ലെങ്കിൽ അത് മണ്ഡലത്തിലെ ജനം കളം മാറ്റുന്നു എന്നതിന്റെ സൂചനയായി മാറും. ബി ജെ പി സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണനും മണ്ഡലത്തിൽ ഉറച്ച ജയപ്രതീക്ഷയിലാണ്. എന്തായാലും ഇനി മണിക്കൂറുകൾ പോലുമില്ല, നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ആദ്യ ഫലസൂചനകൾ വരാൻ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.